പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് വന്യജീവി സങ്കേതങ്ങളെ പറ്റിയാണ്. കേരളത്തിലെ അടുത്തുള്ള അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മലബാർ ഭാഗത്ത് അടുത്തുള്ള ഒരു 5 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഇത് സഞ്ചാരികൾക്കും അതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒരുപാട് താല്പര്യമുള്ള സ്ഥലങ്ങളായിരിക്കും. ഇതെങ്ങനെ പെട്ടെന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 3 ദിവസം നമുക്ക് ഈ മുഴുവൻ വൈൽഡ് ലൈഫ് സാങ്ച്വറികളും അല്ലെങ്കിൽ ടൈഗർ റിസർവുകളും നമുക്ക് സന്ദർശിക്കാൻ പറ്റും. അത് 5 എണ്ണമാണ് പ്രധാനമായിട്ട്. കേരളത്തിലെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള മുത്തങ്ങ, തോൽപ്പെട്ടി, അതേപോലെ കർണാടകത്തിലുള്ള ബന്ദിപ്പൂർ, അതേപോലെ നാഗർഹോളെ, പിന്നെ തമിഴ്നാട്ടിലുള്ള മുതുമല, ഇങ്ങനെ 5 വന്യജീവി സങ്കേതങ്ങള് നമുക്കൊരു 3 ദിവസം കൊണ്ട് സന്ദർശിക്കാം, അവിടെ സഫാരി നടത്താം. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ അവിടെ നിന്നൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസും നമുക്ക് കാണാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കോഴിക്കോട് നിന്നും ഏകദേശം 135 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, നാടുകാണി ഗൂഢല്ലൂർ വഴി 135 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതത്തെത്താം. അവിടെ നമുക്ക് താമസ സൗകര്യം, നമുക്ക് ഫോറസ്റ്റിന്റെ കോട്ടേജുകളുണ്ട്. അവിടെ നമുക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്. ഫോറസ്റ്റ് സഫാരി രാവിലെ 6 മുതൽ 9 വരെയും അതുപോലെ വൈകുന്നേരം 3 മുതൽ 5 വരെയാണ്. അപ്പോൾ അത്രയും നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ തൊപ്പേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അവിടെ പോയാൽ ആനയൂട്ടും അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇത് തമിഴ്നാട്ടിലാണ് ഈ മുതുമല. ഇവിടെ നിന്ന് ഒരു ഏകദേശം 17 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എത്താം. രാത്രിയാത്രാ നിരോധനമുള്ള സ്ഥലമാണ്. അപ്പം ബന്ദിപ്പൂർ ടൈഗർ റിസർവില് അതുപോലെ വൈകുന്നേരം രാവിലെ 6 മുതൽ 9 വരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയാണ് അവിടെയും സഫാരി സമയം. നമ്മൾ ഒരു ദിവസം രാവിലെ മുതുമലയും അതുപോലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ബന്ദിപ്പൂരിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബന്ദിപ്പൂരിൽ നമുക്ക് അവിടെ താമസ സൗകര്യമുണ്ട്. 1600-2000 റേഞ്ചില് ഫോറസ്റ്റ് കോട്ടേജുകൾ നമുക്ക് അവിടെ ലഭ്യമാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് .in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് അക്കോമഡേഷനും അതുപോലെ ഫോറസ്റ്റ് സഫാരി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അത് മുതുമലയും നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് സഫാരിയും ബുക്ക് ചെയ്യാൻ പറ്റും, അക്കോമഡേഷനും ബുക്ക് ചെയ്യാൻ പറ്റും. ബന്ദിപ്പൂരിൽ നിന്നും ഗുണ്ടൽപേട്ട് വഴി ഏകദേശം 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കേരളത്തിലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി എത്താം. കേരളത്തിലെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഈ മുത്തങ്ങ. അപ്പം ഇവിടെ നമുക്ക് ഫോറസ്റ്റ് സഫാരി രാവിലെ 7 മുതൽ 10 വരെയും അതുപോലെ 3 മുതൽ 5 വരെയാണ്. രാവിലെ 40 ജീപ്പുകളും ഉച്ചയ്ക്ക് 20 ജീപ്പുകളാണ് ഇവിടെ സഫാരിക്ക് പെർമിഷൻ ഉള്ളത്. അവിടെ താമസസൗകര്യം കുറവാണ്. പക്ഷേ നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഈ സഫാരി കഴിഞ്ഞതിന് ശേഷം വയനാടിന്റെ അടുത്ത വന്യജീവി സങ്കേതമായ തോൽപ്പെട്ടിയിലേക്ക് പോകാം.
കേരളത്തിലെ ഈ രണ്ട് വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച ശേഷം നമുക്ക് വീണ്ടും കർണാടകത്തിലെ നാഗർഹോളയ്ക്ക് പോവാം. തോൽപ്പെട്ടിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് അല്ലെങ്കിൽ നാഗർഹോള നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ കരിമ്പുലിയുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ധാരാളം സാന്നിധ്യമുള്ള ഈ കവനി വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ നാഗർഹോള വൈൽഡ് ലൈഫ് സാങ്ച്വറി എല്ലാ ഫോട്ടോഗ്രാഫർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട ലൊക്കേഷനാണ്. അപ്പം ഇവിടെ ധാരാളം ഹോട്ടലുകളുണ്ട്, ഫോറസ്റ്റ് സഫാരി ലോഡ്ജുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ തോൽപ്പെട്ടിയിലോ അല്ലെങ്കിൽ എച്ച് ഡി കോട്ടയിലോ താമസിച്ചിട്ട് നമുക്ക് സഫാരികൾ ബുക്ക് ചെയ്യാം. സഫാരി ജീപ്പിൽ ജിപ്സിയിലുണ്ട്, അതുപോലെ തന്നെ ബസ്സിലുണ്ട്. ബസ്സിലുള്ള സഫാരിക്ക് 250 രൂപയാണ് റേറ്റ്. ജിപ്സിയിലാണെങ്കിൽ റേറ്റ് കൂടുതൽ, 4000 രൂപ റേറ്റ് വരും. ഏറ്റവും കൂടുതൽ വന്യജീവികളുടെ സാന്നിധ്യമുള്ള കാടാണ് നാഗർഹോള കവനി കാടുകൾ. ഇവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് സഫാരി എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ഇഷ്ടമാകും.